ചരിത്രം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക മാന്ദ്യത്തിലൂടെ കടന്നു പോവുകയാണ് പാകിസ്ഥാൻ. ആവശ്യവസ്തുക്കൾ എല്ലാത്തിനും വില കുത്തനെ ഉയർന്നതോടെ രാജ്യത്ത് സാധാരണക്കാരന്റെ ജീവിതം ഏറെ ദുസ്സഹമായി. ഓരോ ദിവസവും മറികടക്കാൻ പാടുപെടുന്ന പാകിസ്ഥാൻ ജനതയുടെ കരണത്തടിച്ചതിന് തുല്യമായ പ്രസ്താവനയാണ് ഇപ്പോൾ രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രി നൽകിയിരിക്കുന്നത്. കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്നും പാകിസ്ഥാൻ പാപ്പരായി കഴിഞ്ഞുവെന്നും രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രിയും PMNL നേതാവുമായ ഖ്വാജ ആസിഫ് പ്രതികരിച്ചു. സിയാൽകോട്ടിലെ സ്വകാര്യ കോളേജിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ അഭിസംബോധന ചെയ്യവെയാണ് മന്ത്രിയുടെ ഈ പരാമർശം നടത്തുന്നത്. പാകിസ്ഥാന് സാമ്പത്തിക തകർച്ച സംഭവിച്ചുവെന്ന് നിങ്ങൾ കേട്ടുകാണും. അത് ശരിയാണ്. നമ്മളിപ്പോൾ പാപ്പരായ ഒരു രാജ്യത്തിലെ പൗരന്മാരാണ്. അതുകൊണ്ട് ജനങ്ങൾ സ്വന്തം കാലിൽ ഉറച്ചു നിൽക്കാൻ പരിശ്രമിക്കണമെന്നും ഖ്വാജ ആസിഫ് പറയുന്നു. നാണയപ്പെരുപ്പം അതിന്റെ ഉന്നതത്തിലെത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഭരണകൂടത്തിന്റെ സുപ്രധാന പ്രതിനിധിയിൽ നിന്നും ഇത്തരം പരാമർശങ്ങൾ ഉണ്ടാകുന്നത്. രാജ്യത്ത് വെള്ളത്തിനും ബ്രെഡിനും പോലും റെക്കോർഡ് വില രേഖപ്പെടുത്തി കഴിഞ്ഞുവെന്നതാണ് നിലവിലത്തെ സാഹചര്യം. നിലവിൽ ഒരു ലിറ്റർ പാലിന് 250 രൂപ പാകിസ്ഥാൻ ജനത കൊടുക്കേണ്ടി വരുന്ന സാഹചര്യമാണ്. ഇസ്ലാമാബാദിലെ ജനങ്ങളുടെ ദൈനംദിന ആഹാരമായ ചിക്കനും റെക്കോർഡ് വിലയാണുള്ളത്. ഒരു കിലോ ചിക്കൻ കിട്ടണമെങ്കിൽ 750 രൂപ ജനങ്ങൾ മുടക്കേണ്ടതുണ്ട്. ഇതിനിടെ സ്വയം പര്യാപ്തമായി പ്രഖ്യാപിച്ച പ്രതിരോധ മന്ത്രി രാജ്യത്തിന്റെ നിലവിലെ അവസ്ഥയ്ക്ക് കാരണം ഇമ്രാൻഖാൻ നയിച്ചിരുന്ന മുൻ സർക്കാരാണെന്നും കുറ്റപ്പെടുത്തി. രാജ്യത്ത് ഭീകരവാദം തളർച്ച വളരാൻ അനുവദിച്ചത് PTA നേതൃത്വം നൽകിയ ഇമ്രാൻ സർക്കാരാണ്. ഭരണം കൈയാളിയിരുന്നപ്പോൾ ഇമ്രാൻഖാൻ നടത്തിയിരുന്ന കളികളുടെ ഫലമാണ് പാകിസ്ഥാൻ ഇന്നത്തെ വിധി. രാജ്യം ഇന്ന് അനുഭവിക്കുന്ന ഭീകരതയാണ് ആ വിധിയെന്ന് ഖ്വാജ ആസിഫ് പറഞ്ഞതായും റിപ്പോർട്ടുകളിൽ പറയുന്നു. രാജ്യം പാപ്പരായി കഴിയുന്നുവെന്ന് പ്രഖ്യാപിച്ചുവെങ്കിലും അതിനുള്ള പരിഹാരം പാകിസ്ഥാനകത്ത് തന്നെയുണ്ടെന്നാണ് ആസിഫിന്റെ വാദം. എന്നിട്ടും സഹായത്തിനായി അന്താരാഷ്ട്ര നാണയനിധിയെ സമീപിക്കുകയാണെന്നും പ്രതിരോധ മന്ത്രി പഴിച്ചു. ഖ്വാജ ആസിഫ് നടത്തിയ പരാമർശങ്ങൾ വലിയ വിവാദത്തോടെയാണ് പ്രസംഗത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത്. 2019 പാകിസ്ഥാന് $6 ബില്യൺ IMF സഹായം നൽകിയത്. അപ്രതീക്ഷിതമായെത്തിയ പ്രളയം രാജ്യത്ത് വീണ്ടും നാശം വിതച്ചതോടെ 2021 $1.1 ബില്യൺ സഹായം IMF വീണ്ടും നൽകി. എന്നാൽ പിന്നീട് അങ്ങോട്ട് പാകിസ്ഥാനിൽ രാഷ്ട്രീയ പ്രതിസന്ധി രൂക്ഷമാവുകയും സാമ്പത്തികമായി വളർച്ച കൈവരിക്കുന്നതിൽ രാജ്യം പരാജയപ്പെടുകയും ചെയ്തതോടെ IMF സഹായം വിതരണം കഴിഞ്ഞ നവംബറിൽ നിർത്തിവെച്ചു. അതേസമയം പണപ്പെരുപ്പം കൊണ്ട് വലയുന്ന പാകിസ്ഥാനിൽ പ്രതിസന്ധികളിൽ നിന്നും കരകയറാൻ സർക്കാർ പുതിയ പദ്ധതികൾ രൂപീകരിക്കുകയാണ്. 24.5% രാജ്യത്തിന്റെ പണപ്പെരുപ്പം. ഡോളറുമായുള്ള പാകിസ്ഥാൻ രൂപയുടെ വിനിമയ മൂല്യം 30% ഇടിഞ്ഞത്. പാകിസ്ഥാനിൽ ഫോസിൽ ഇന്ധനത്തിന്റെയും വൈദ്യുതിയുടെയും ഉപയോഗത്തിനും നിയന്ത്രണം കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ് സർക്കാർ. ഇതിനെ തുടർന്ന് ഷോപ്പിംഗ് മാളുകളും മാർക്കറ്റുകളും ഓഡിറ്റോറിയങ്ങളിലുമെല്ലാം പ്രവർത്തന സമയം ചുരുക്കിക്കൊണ്ടുള്ള ഉത്തരവ് സർക്കാർ പുറപ്പെടുവിച്ചു കഴിഞ്ഞതാണ്. ഇന്ധന ഇറക്കുമതി പരമാവധി കുറയ്ക്കുകയാണ് പാകിസ്ഥാൻ സർക്കാർ. ഇതിലൂടെ ലക്ഷ്യമിടുന്നതും അത് തന്നെ. വിലക്കയറ്റവും പണപ്പെരുപ്പവും അഴിമതിയും കൊടുകാര്യസ്ഥതയും കൊണ്ട് പൊറുതിമുട്ടിയ ജനം പാകിസ്ഥാനിൽ തെരുവിലിറങ്ങി പ്രതിഷേധങ്ങളും ഉയർത്തുന്നുണ്ട്. ജനകീയ പ്രതിഷേധം ഇനിയും തുടരുന്ന പക്ഷം പട്ടാള അധികാരം പിടിച്ചെടുക്കാനും സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷം ശ്രീലങ്കയിൽ ഉണ്ടായതുപോലത്തെയുള്ള സംഭവമാണ് ഈ വർഷം പാകിസ്ഥാനിൽ ആവർത്തിക്കുന്നതെന്നാണ് നിരീക്ഷകർ ഇതിനെക്കുറിച്ച് പറയുന്നത്. ന്യൂസ് ഡെസ്ക്.